എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കോറിയോ ലൈറ്റ്സിന്റെ ട്രിവാൻഡ്രം ഷോറൂമിലാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ ഔട്ട്ഡോർ ഏരിയാസ്, ഔട്ട്ഡോർ ഗാർഡൻ ഒക്കെ എങ്ങനെ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുപയോഗിക്കുന്ന കുറച്ച് ലൈറ്റുകളൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കാരണം നമ്മളെല്ലാവരും ആ വീട് പണിയെ കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ ഔട്ട്ഡോർ ഗാർഡൻ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗാർഡൻ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ലോൺ ചെയ്തും അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഗാർഡൻസിൽ അനുയോജ്യമായ കുറച്ച് എന്താ പറയുക, ബൊള്ളാർ ലൈറ്റ്സും അതുപോലെ തന്നെ ഫ്ലഡ് ലൈറ്റ്സ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മോഡൽസ് ആയിട്ടുള്ള കുറച്ച് ലൈറ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് ഒരു 30 സെൻറ്റി, അതായത് 1 ഫീറ്റ് പറഞ്ഞ ഒരു ബൊള്ളാർഡാണ്. ഇത് നമ്മൾ ബോത്ത് ഗേറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ബൾബിൻ്റെ ടൈപ്പാണ്. ഇത് നമ്മുടെ സാധാ 9 വാട്ട്സിൻ്റെ ബൾബുകൾ പോലെയല്ല, നമ്മുടെ ഇൻവെൻ്റേറ്റ ലെങ്ത് കൂടിയ ബൾബുകൾ, അതായത് 12 വാട്ട്സ്, 18 വാട്ട്സ് ഒക്കെ വരുന്ന ബൾബുകൾ ഇടാം. വൈറ്റ് വാമ് നമുക്ക് ഇഷ്ടമുള്ള ബൾബ് കളർ ചൂസ് ചെയ്യാം. നമ്മൾ ഈ കാണുന്നത് ഒരു 30 സെൻറ്റി, അതായത് 1 ഫീറ്റ് പറഞ്ഞ ഒരു ബൊള്ളാർഡാണ്. ഇത് നമ്മൾ ബോത്ത് ഗേറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ബൾബിൻ്റെ ടൈപ്പാണ്. ഇത് നമ്മുടെ സാധാ 9 വാട്ട്സിൻ്റെ ബൾബുകൾ പോലെയല്ല, നമ്മുടെ ഇൻവെൻ്റേറ്റ ലെങ്ത് കൂടിയ ബൾബുകൾ, അതായത് 12 വാട്ട്സ്, 18 വാട്ട്സ് ഒക്കെ വരുന്ന ബൾബുകൾ ഇടാം. വൈറ്റ് വാമ് നമുക്ക് ഇഷ്ടമുള്ള ബൾബ് കളർ ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന ബൊള്ളാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 സെൻറ്റി, അതായത് 200 mm, 600 mm, 800 mm, 800 ആണ്. പിന്നെ നമുക്കിത് വരുന്നത് ഇൻബിൽട്ട് LED ആണ്. ടോപ്പിലാണ് ഇതിൻ്റെ LED വരുന്നത്. ഇതിൻ്റെ ലുക്കേഴ്സ് തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ ഗാർഡൻ ഭംഗിയാക്കാനാണ്. അതായത് നമ്മൾ അതെ അതെ പാത്ത് വൈസിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമുക്ക് സിംഗിളായിട്ട് ആ 800 mm ഒക്കെ നമുക്ക് സിംഗിളായിട്ട് ഉപയോഗിക്കാം. അതായത് ഈ ഷെയ്ഡ് വരുമ്പോഴാണ് അതിൻ്റെ ലുക്ക് മാറും, നമ്മുടെ ഗാർഡൻ്റെ തന്നെ മൊത്തത്തിലുള്ള ലുക്ക് മാറും. അതിനുവേണ്ടി മെയിനായിട്ട് ഈ ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നമുക്ക് വേറൊരു ടൈപ്പ് ബൊള്ളാർഡാണ്. ഇതിനും നേരത്തെ പറഞ്ഞ കണക്ക് 200, 600, 800 mm അവൈലബിൾ ആണ്. ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. പിന്നെ ഇത് ബൾബിൻ്റെ ടൈപ്പാണ്, പൊതുവേ ബൾബിൻ്റെ ടൈപ്പാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെട്ടം കൂടുതൽ പുറത്തോട്ട് വരത്തില്ല. അതായത് നമുക്ക് ഇപ്പം പാത്തോയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ കൂടുതൽ മനോഹരമായിരിക്കും. അതായത് വെട്ടാം കൂടുതലായിട്ട് പുറത്തു വരേയില്ല, എന്നാൽ നമുക്ക് ആ കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കും. ഈ ഒരു ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു മോഡലാണ് അത്. ആ അതിലും ഇതുപോലെ പല വാട്ട് ബൾബ് അല്ല, വാട്ട് ബൾബിൻ്റെ ടൈപ്പ് തന്നെ പല MMയിൽ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞാൽ ചെറുത് വലുത് അതിൻ്റെ വലുത് അങ്ങനെ പല MMയിൽ അവൈലബിൾ ആണ്. അത് പാറ്റേൺ വേറെയാണ്. ഇതിപ്പോൾ കുറച്ചുകൂടെ ചെറിയൊരു മോഡലാണെങ്കിൽ അത് കുറച്ച് അതിൻ്റെ ബിഗ്ഗർ സൈസ് ആയിട്ടുള്ള. LED ചിപ്പ് വരുന്ന മോഡലാണ്. ഒരു 10 വാട്ട്സ് ഒക്കെയാണ് ഇതിൽ നിന്ന് ഔട്ട് വരുന്നത്. 10 വാട്ട്സ്, ഇതിപ്പോൾ റൗണ്ടാണ്. നമുക്ക് ഇതിൻ്റെ സെയിം സൈസ് സ്ക്വയറിൽ അവൈലബിൾ ആണ്. വാം കളറിലാണ് ഇതിലുള്ളത്. ഇത് ഒറ്റ കളറേ ഉള്ളൂ, വാം കളർ. വാം മാത്രമേ ഇതിൽ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്കിത് അതുപോലെ തന്നെ ഗേറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു സീരീസിലുള്ള ഗേറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്, ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് ഷെയ്ഡ് വരുന്നത്. ഫുള്ള് മെറ്റൽ ബോഡിയാണ് വരുന്നത്. വാറണ്ടി കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഷെയ്ഡൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമേ നമുക്ക് നല്ല കുറച്ച് ഏരിയ കവർ ആവും. അതെ അതെ, നമുക്ക് അതാണ് പറഞ്ഞാൽ ഗേറ്റ് ലൈറ്റ് ആയിട്ടും കൂടെ ഉപയോഗിക്കാം. അപ്പോൾ ആ ഗേറ്റ് ലൈറ്റും പൊതുവേ നമ്മൾ ആ ഒരു ഏരിയക്ക് വെട്ടം കിട്ടാനുള്ള അത് ആ ഒരു ഉദ്ദേശം, അതായത് ഭംഗി പ്ലസ് വെട്ടം, അത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അത്. ഇത് നമുക്ക് ആ ഒരു ഭംഗി മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത്, വെട്ടം കിട്ടില്ല എന്നല്ല, ഒരു ചെറിയ വെട്ടം കിട്ടും. ഇത് ഫുള്ള് ഫൈബർ വരുന്ന ഒരു മെറ്റീരിയലാണ്. ബൾബിൻ്റെ ടൈപ്പാണ് ഇതിലും വരുന്നത്. സാധാ പിൻ ടൈപ്പ് നമ്മുടെ നോർമൽ ബൾബാണ്, ബാക്കിയെല്ലാം തിരിക്ക് ത്രെഡ് ബൾബാണ്. ബാക്കി എല്ലാത്തിനും ത്രെഡ് ബൾബാണ്, തിരിക്ക് ബൾബാണ് വരുന്നത്. ഇതിലാകുമ്പോൾ നമ്മളെ നോർമലി നമ്മൾ കണ്ടുവരുന്ന പിൻ ടൈപ്പ് ബൾബാണ്. മൊത്തത്തിൽ ഒരു മെറ്റൽ ബോഡി വരുന്ന ഒരു ടൈപ്പാണ് ഇത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 12 വാട്ട്സിൻ്റെ ഒരു ബൾബാണ്, ഇൻബിൽട്ട് ബൾബ് വരുന്ന ടൈപ്പാണ്. LED അല്ലേ, ആ റീപ്ലേസ് നമുക്ക് തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ബൾബാണ്. ബൾബ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് വാം കളറാണ്. ഇതിപ്പോൾ വൈറ്റ് കളർ ബൾബാണ് ഇട്ടേക്കുന്നത്. ഏത് ബൾബ് വേണോ നമുക്കിടാം. ഇത് നമുക്ക് അപ്പോൾ അവിടെ വാമാണ് നമ്മൾ പ്രിഫർ ചെയ്യണമെങ്കിൽ നമുക്ക് വാം ബൾബ് ഇടാം, വൈറ്റ് ആണ് പ്രിഫർ ചെയ്യണമെങ്കിൽ വൈറ്റ് ബൾബ് ഇടാം. അതും ഒരു 600 mm സൈസിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈക്കാണ്.
ഇത് 5 വാട്ട്സിൻ്റെ ഉണ്ട്, 6 വാട്ട്സ് ഉണ്ട്, 12 വാട്ട്സ് ഉണ്ട്, വാം കളറിലുണ്ട്, RGBയിലുണ്ട്, ഗ്രീനിലുണ്ട്. നമുക്കങ്ങനെ പല കളറിൽ ഇത് അവൈലബിൾ ആണ്. പൂർണ്ണമായിട്ട് നമുക്കിത് IP65 ആണ്. ഇൻബിൽട്ട് LED വരുന്ന ചിപ്പ് വരുന്ന സാധനമാണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഗാർഡനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക്കായിട്ട് ഏതെങ്കിലും ചെടിയോ എന്തെങ്കിലും പ്രൊഡക്റ്റിനെയോ ഫോക്കസ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ സ്പൈക്ക് ഉപയോഗിക്കാം. ഇത് അത്യാവശ്യം ഗാർഡനിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ചെറിയ ഏരിയ ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് സ്പൈക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ബിഗറായിട്ടുള്ള ഒബ്ജക്റ്റിനെ, അതായത് ട്രീയോ വലിയ എന്തെങ്കിലും ട്രീയോ വലിയ അതെ, പിന്നെ നമുക്ക് വെളിയിൽ വെച്ചിട്ട് ഗാർഡനിൽ വെച്ചിട്ട് വീട്ടിലോട്ട് നമ്മൾ ആ വീട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഫ്ലഡ് ലൈറ്റ് ഉപയോഗിക്കാം, ഔട്ട്ഡോർ ഫ്ലഡ് ലൈറ്റ്. നമുക്ക് 10 വാട്ട്സ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്, അതിപ്പം 200 വാട്ട്സ് എബോ ഒക്കെ ഉണ്ട്. അതുപോലെ ഈ കാണുന്നത് ഒരു 10 വാട്ട്സിൻ്റെ ഫ്ലഡാണ്. ഇത് വന്നിട്ട് RGB കളറാണ്, അതായത് ഇപ്പോൾ വന്നേക്കുന്ന ഗ്രീൻ കളറിലാണ്. മൾട്ടി കളർ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലഡ് ഉണ്ട്, വാം കളറിലുള്ളതുണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ പല കളറിലുള്ള ഫ്ലഡ് ലൈറ്റ് ഉണ്ട്. നമുക്കിത് മെയിനായിട്ടും ഇതുപോലെ ഫോക്കസിങ്, അതായത് ബിഗർ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കാണുന്നത് സോളാറിൻ്റെ സോളാർ തികച്ചും കറണ്ട് ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആണ് സംഭവം, അതായത് കോസ്റ്റ് നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. സോളാറിൽ ചാർജായിട്ട് നേരിട്ടാകുമ്പോൾ ഡേ നൈറ്റ് സെൻസർ സെൻസ് ചെയ്ത് പ്രോഡക്റ്റ് വർക്കായിക്കോളും. അതെ അതെ, അതാണ് അതിൻ്റെ പാനൽ വന്നിട്ട്. വൈറ്റ്, വാമ്, ന്യൂട്രൽ വൈറ്റ് 3 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഈ പ്രോഡക്റ്റിൽ ഒരു RGB കളർ ഇൻബിൽട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോഡക്റ്റിന് വന്നിട്ട് നമുക്ക് റിമോട്ട് അവൈലബിൾ ആണ്, അതിലാണ് എല്ലാ ഓപ്ഷൻസും വരുന്നത്. അതെ അതെ, ടൈം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാം, അതായത് 2 hours 4 hours ഒക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ആയി 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഓഫ് ആവുന്ന രീതിക്ക് സെറ്റ് ചെയ്യാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊള്ളാർഡ് ഓർ ഗെൽലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. മുകളിൽ തന്നെയാണ് ഇതിൻ്റെ പാനൽ വരുന്നത്. ബട്ടൺ മോഡലാണ്, റിമോട്ട് വരുന്നില്ല, ബട്ടൺ മോഡലാണ്. വൈറ്റ് ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി. വൈറ്റ് വാമ, ന്യൂട്രൽ വൈറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവബിൾ ആണ്, ത്രെഡ് ടൈപ്പ് ബേസാണ്. ബേസ് ഊരി നമുക്ക് റോഡ് ഇട്ട് കഴിഞ്ഞാൽ അതെ അതെ 200 mm 400 mm അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ബൊള്ളാർഡായിട്ട് ഉപയോഗിക്കാം, ഒരു സെയിം ടൈം നമുക്ക് ഗെൽ ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കുറച്ചധികം ഗാർഡൻ ലൈറ്റുള്ള പരിചയപ്പെടാം, കാരണം ഗാർഡൻ ലൈറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ബൊള്ളാർഡ് ലൈറ്റ്സും ഫ്ലഡ് ലൈറ്റും, അപ്പം നമുക്ക് ഈ പറയുന്ന സോളാർ ലൈറ്റ്, ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന, അതൊക്കെ കറണ്ട് ഇലക്ട്രിസിറ്റി ആവശ്യമില്ലാത്ത സോളാർ ലൈറ്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗാർഡൻ ലൈറ്റ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടേതായ രീതിയിൽ നമുക്ക് നമ്മുടെ ഗാർഡൻസ് ഒക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ ലൈറ്റുകളൊക്കെ വെക്കാം, നമുക്ക് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടിക്കാണും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗാർഡൻ ലൈറ്റ്സുകളെ കുറിച്ച് അറിയുവാനോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്കോറിയോടെ ഏത് ഷോറൂമിൽ നിങ്ങൾ സന്ദർശിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്കോറിയോ, എക്സ്പ്ലോർ ദ ഡിസൈനർ ഇൻ യു. ട്രിവാൻഡ്രം, മഞ്ചേരി, മുല്ലപ്പടി, കോതമംഗലം. കോൺടാക്ട് നമ്പർ 8111827183.